ഇങ്ങനുണ്ട് വാഴ ഹൗസ് വാഴ വാഴയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ ആനന്ദ് മേനോനാണ് ഇതിൻ്റെ സംവിധായകൻ റൈറ്റർ പ്രൊഡ്യൂസർ വിപിൻദാസ് വിപിൻദാസ് ഗുരുവായൂർ അമ്പർനാളയുടെ അമ്പല നടയിൽ എന്ന സിനിമയുടെ സംവിധായകനാണ് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നാമത് ഈ വാഴ എന്നുള്ള ലേബൽ ഞാൻ കേട്ട് കേട്ട് മടുത്തൊരു വളരെ ഈ പേര് ടൈറ്റിൽ പേര് എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമില്ല സിനിമ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരം ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഇതിൽ പക്ഷേ അവർ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ അത് നല്ലൊരു കിഡിൽ ആൻഡ് മേക്കിങ്ങിനാണ് സിനിമ എടുത്തിട്ട് കാരണം നമുക്കറിയോ ഓൾറെഡി ഇങ്ങനത്തെ പല സിനിമകളും ഹൈലി ആയിട്ടുള്ള ഞാനും കുറേ ആലോചിച്ചു ഇങ്ങനത്തെ റിലേറ്റബിളായിട്ടുള്ള കണ്ടൻറ്റ്സ് എടുത്തത് കൊണ്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഉഴപ്പി നടന്നവരുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട അപ്പം ആ ഒരു പ്രതീക്ഷയോടുകൂടി പോകുന്നു എന്നാലൊരു എനിക്കറിയാം ചെറിയ നമുക്ക് നിരാശപ്പെടുത്തത്തില്ല കാരണം അതുപോലെ ഗംഭീര കാസ്റ്റ് കാസ്റ്റുണ്ട് അതുപോലെ ക്രൂ മെമ്പേഴ്സ് ബിബിൻദാസ് അല്ലെ ആനന്ദ് മേനോൻ അപ്പം ബിബിൻദാസ് ഇതിൻ്റെ റൈറ്റർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നമുക്കറിയാം അപ്പം എന്നാലും ഒരു ചെറിയൊരു നമ്മൊരു പ്രതീക്ഷയുണ്ട് എന്നാൽ ഒരു 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 തോന്നലുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ സിനിമ കളിക്കുന്നു പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പം പല രീതിയിൽ എങ്ങനെ സിനിമകൾ ഇറങ്ങിയാലും നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ റേറ്റ് ചെയ്യാൻ പറ്റിയ പല കണ്ടൻസും ഉണ്ട് അപ്പം ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഇത് ഓൾറെഡി ഒരു അല്ലെങ്കിൽ സിനിമ മൊത്തത്തോടെ ഒരു വാഴ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വാഴയുടെ ലൈഫ് സൈക്കിൾ ആയിട്ട് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം ഒരു കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ജേർണിയാണ് സിനിമയിൽ കാണിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട എല്ലാ ക്യാരക്റ്റേഴ്സും ജോമോൺ ജോതിർ സിജു സണ്ണി അമിത് അതുപോലെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന സാഫ് ബോയ് ഹാഷിർ അവരുടെ എല്ലാം ഒരു പൂണ്ട് പൂണ്ടുപിളിയാട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഹാഷറിനെയൊക്കെ ടി സ്ക്രീനിൽ കാണിക്കുമ്പം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പടം പോയി കണ്ടിരുന്നു അപ്പം ഒരു ഫുൾ ഓഡിയൻസിൻ്റെ നടുക്കിരുന്ന് കാണുമ്പോൾ ഹാഷറൊക്കെ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും തിയേറ്ററൊക്കെ അങ്ങ് ഇളകുമാണ് ഹാഷർന്ന് വരുന്ന ഹാഷിറിനെ കാണിക്കുമ്പോൾ തന്നെ തിയേറ്ററൊക്കെ ഇളകുമാണ് ബട്ട് ബാക്കി ക്യാരക്ടേഴ്സിന് കിട്ടാത്തൊരു എന്താണൊരു ഹൈപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിലൊക്കെയല്ലേ മമ്മൂട്ടിയൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മോഹൻലാലിനെ കാണിക്കുമ്പം വിജയൊക്കെ കാണിക്കുമ്പോൾ തിയേറ്റർ നമ്മൾ ഇളകി അറിയത്തില്ല അതുപോലൊരു ഗംഭീര ഒരു 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 ഇൻട്രോയ്ക്ക് അല്ലെങ്കിൽ ഡിബറ്റ് ക്യാരക്ടറിന് കിട്ടിയ ഒരു സ്വീകരണം വളരെ മികച്ചതിന് ഹാഷറിനൊക്കെ കിട്ടിയത് ഹാഷറിനെ കാണിക്കാൻ തിയേറ്ററൊക്കെ അളകുമാണ് അപ്പോൾ ഹാഷർ ഇവരുടെയൊക്കെ ഒരു പൂണ്ട് പൂണ്ടുളയാട്ടം തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ഇവരൊക്കെ നമ്മൾ ഓൾറെഡി ഇവരുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ കോമഡി കോമഡി ലെവൽ ഹൈയിൽ നിൽക്കുന്ന സിനിമയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഇമോഷണലി ഈ പടം വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നൊരു സെക്കൻഡ് ഹാഫാണ് ഈ സിനിമ നമുക്ക് തരുന്നത് അതിൽ മികച്ച രീതിയിൽ കണ്ടുപോയത് നോബി അസീസ് അതുപോലെ നമ്മുടെ കോട്ടയനേഴ്സി റിവറുടെയൊക്കെ കിടിലൻ അഭിനയം നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിക്കും കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കോമഡിയിൽ നിന്ന് നേരെ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് വരും ആ ഇമോഷണൽ ട്രാക്കിലേക്ക് വരുമ്പം നമുക്ക് ഒരിക്കലും പടം മടുപ്പല്ല കാരണം ഹൈലി റിലേറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കാണിച്ചു പോകുന്നത് ഒരു ഈ ഒരു ലൈഫിലൂടെ കടന്നു പോയവർക്കൊക്കെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ അല്ലെങ്കിൽ മനോഹരമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ മനോഹരമായിട്ട് തന്നെയാണ് ഈ പടം അവരെടുത്തു വെച്ചത് അപ്പം കോട്ട നസീർ നോബി അസീസ് ഇവരുടെയൊക്കെ നമ്മൾ കോമഡി ക്യാരക്ടർ കണ്ടുവെച്ചു അവർ ഈ ഒരു ഇമോഷണൽ റോൾ എങ്ങനെ കൈകാര്യം വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ടത് തോന്നി ഹാഷറിൻ്റെ ഇതാണ് ഹാഷറിൻ്റെ ഒക്കെ വളരെ ഈ ഒരു സിനിമയുടെ ഷോസ്റ്റീലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ എസ് ജെ സൂര്യ ഒക്കെ പോലെ ഈ പടത്തിൻ്റെ ഓവറോൾ ഷോ ഷോസ്റ്റീലർ പയ്യന്മാറ്റിൽ കൊണ്ടുവരുന്ന ഹാഷർ ആൻറ്റീവുമാണ് പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ടത് ഇവരുടെ ഇവരുടെ ഒരു അച്ഛന്മാരുടെ റോളാണ് നോബി അസീസ് ഇവരൊക്കെ വരുന്നത് അതുപോലെ കോട്ടയ നസീറൊക്കെ വരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അച്ഛന്മാരുടെ പൂണ്ടുപിളയാട്ടവും ഫസ്റ്റ് ഹാഫിലും മക്കളുടെ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു സർപ്രൈസ് റോൾ ഇതിൽ വരുന്നുണ്ട് നമ്മൾ പറയുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് അതാരാന്ന് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താണ് നെഗറ്റീവ് എന്നൊന്നും പറയാനില്ല കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ഇവരുടെ സെക്കൻഡ് ഹാഫിൽ ഇമോഷണലൊക്കെ പുള്ളപ്പ് ചെയ്തിരിക്കുന്ന സാധനമാണ് കാരണം ആ ലെവലിൽ ആ ഒരു ഇമോഷണൽ ട്രാക്കിനെ ഒരു പിടിച്ചു നിർത്താനായിട്ട് ഇവരുടെ പെർഫോമൻസ് തന്നെ ധാരാളമായിരുന്നു അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലിയോടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നുണക്കുഴിയും ഈ എ വീക്കിൽ ഇറങ്ങിയ നുണക്കുഴിയും വാഴ എന്ന ഗംഭീര സിനിമകളാണ് തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മളൊരു ഗ്യാങ്ങുമായിട്ടൊക്കെ വാഴ കാണാൻ പോവുകയാണെങ്കിൽ വളരെ ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് അപ്പോൾ തീർച്ചയായും മിസ് ചെയ്യാതിരിക്കുക അപ്പം ഇനിയും മികച്ച സിനിമകളുടെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും എത്താം അതുവരെയും ബായ്